സുരഭി വ്യക്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കത്തിനകത്ത് ചേച്ചി എഴുതി വെച്ചിട്ടാണ് പോയത് എനിക്ക് മാസപ്പടി 5000 രൂപ തരണമെന്ന്. അയ്യോ, ഏത് കത്ത്? ഞാനതാ ചോദിച്ചത്, ഏത് കത്ത്? എന്താ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആ കൊച്ചാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേ. സുരഭി, അവള് സുരഭി ആയിരിക്കും. ശ്യാമളെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തരുമല്ലോ. ലക്ഷ്മി കുഞ്ഞ് അങ്ങനെ ചെയ്യൂലല്ലോ. ഞാനും ഇതുവരെ വിചാരിച്ച മുത്തവും. ഇവിടത്തെ റംബൂട്ടാ അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരെയാണ് കേട്ടാ. നീ വന്നിട്ട് പോകുമ്പോഴല്ല റംബൂട്ടാ കാണൂല. റംബൂട്ടാ റംബൂട്ടാനോ പ്രേമോ നിനക്ക്? റംബൂട്ടാനെ പ്രേമിക്കുന്നില്ല, നിന്നെ അങ്ങ് പ്രേമിച്ചാലോ. പിന്നീട് ആലോചിക്കുന്ന കാര്യമില്ല. പ്രേമിക്കാൻ പറ്റൊരു സാധനം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നീ ഇവരോട് പറഞ്ഞായിരുന്നോ? അങ്ങനെയല്ലേ അമ്മ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കണ്ട കണ്ട കണ്ട, അതുകൊണ്ട് നമ്മള് വരുമ്പോ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേക്കുന്ന 5000 രൂപ അങ്ങ് കൊടുത്തേക്കണം. നീ അങ്ങ് നന്നാവടി, 5000 രൂപ നീ അങ്ങ് നന്നാവും. നീ അങ്ങ് പണക്കാരിയാവും. എന്റെ ചേച്ചി എനിക്ക് തന്ന 5000 രൂപ പൈസ ഒപ്പിച്ച് കൊടുക്കേട്ടല്ലേ. ഏത് വേട്ടന്റെ കയ്യിലായാലും എനിക്ക് കിട്ടാനുള്ള 5000 രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അമ്മ അമ്മ, എന്തായാലും പൈസ ഇവർക്ക് കൊടുക്കാന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇല്ല, പിന്നെന്തിനാ അമ്മ ഈ കത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നേ? നോക്കി ചേച്ചി, നമ്മളെ വരുമ്പോ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന 5000 രൂപ അങ്ങ് കൊടുത്തേക്കണം. ഇവരെന്നെ എന്തൊക്കെ പറഞ്ഞു നോക്കിയമ്മ? ചേച്ചി അത് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് പോലും ചേച്ചിയുടെ ഈ രണ്ട് മനുമക്കള് കള്ളികൾ എനിക്ക് 5000 രൂപ തന്നില്ല ചേച്ചി. എന്റെ പൊണ്ണു പോലത്തെ ചേച്ചി കൊടുത്തതല്ലേ ചേച്ചി, എനിക്ക് തന്നില്ല ചേച്ചി. കൊള്ള, നീ നിന്റെ മാസപ്പടി വാങ്ങിക്കാൻ വന്നല്ലേ ശ്യാമള? ആണല്ലോ, വാങ്ങിച്ചോണ്ട് സ്ഥലം ഇടാൻ നോക്ക്. ഇത് എത്ര ഉണ്ട് ചേച്ചി? 2000. അയ്യോ, 2000 എനിക്ക് 5000 ഞാനങ്ങ് മനസ്സിൽ കണ്ടുപോയി ചേച്ചി. അയ്യോ, അങ്ങനെ ചുമ്മാ ഓരോന്ന് കാണരുത്. വേണ്ട, കഴിഞ്ഞാൽ നേരെ ഞാൻ കൊണ്ട് വെച്ചേ, കഴിഞ്ഞോണ്ടോ? ചേച്ചിക്ക് പിന്നെ ഒരു വിഷമാവും. വേണ്ട, ഞാനിത് വെച്ചോളാം. അല്ല, പെമ്പിള്ളാര കേട്ടോ ഇത് രണ്ടും. നേരത്തെ പറഞ്ഞ പ്രേമത്തിന്റെ കാര്യം മറക്കല്ലേ. അവന് പ്രേമിക്കണോ തന്നെ. അമ്മ, ഇവരെന്തൊക്കെയാ എന്നെ പറഞ്ഞേ? അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ ഇതൊക്കെയാണ് ഇവിടെ പരിപാടി അല്ലേ? അല്ല, നീ എന്തുവാ ഈ കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് ഈ കോലത്തിൽ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മയാ? ചുമ്മയൊന്നുമല്ല, അമ്മയ്ക്ക് പകരമായിട്ട് ഇവിടെ കൊച്ചമ്മ കളിക്കുകയായിരുന്നു. അതിന് സപ്പോർട്ടായിട്ട് ഈ മുത്തുണ്ണന് അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയും പിന്നെ അതിന് എന്താ ചോറ് വിളമ്പി കൊടുക്കുന്നു, കസരി ഇരുത്തുന്നു, എന്തൊക്കെയായിരുന്നു, ഭയങ്കര ഷോ ആയിരുന്നു ഇവിടെ കിടന്നു. ചോറ് ചോദിച്ചപ്പം കൊടുത്താണ് കൊച്ചമ്മ. എല്ലാം മനസ്സിലായി. ഇല്ലമ്മ, അങ്ങനൊന്നുമില്ല, ഇവള് ചുമ്മാ പറയാണ്. സുരഭി, അതൊക്കെ തമാശ ആയിട്ട് എടുത്താ മതി. തമാശ തോന്നിയില്ല. ഞാൻ ചായ എടുക്കാം പിന്നെ. ഞാനും പോണേ. സുരഭി, എന്തമ്മ? എന്റെ അക്ഷരം കോപ്പി ചെയ്ത് ഞാൻ എഴുതിയ കത്തായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് എന്തിനാ? അത് അത് പിന്നെ അവനെനിക്ക് കിട്ടു പണി വെച്ചപ്പോ ഞാൻ തിരിച്ചവർക്കൊരു പണി വെച്ചു. ഓഹോ, അപ്പൊ ആരെങ്കിലും വല്ല പണി ഒപ്പിച്ചാ നീ തിരിച്ച് പണി ചെയ്യും. കോപ്പി ചെയ്യണോ? കോപ്പി അടിച്ച് ശീലിച്ചതുകൊണ്ടാ.